മിശിഹായി അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:38 തിരുവചനമാണ്. ഈ വചനത്തിൽ നാം കാണുന്നത്, സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. ആരാണ് ദൈവസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തുന്നവൻ? ആരാണ് ദൈവ അനുഗ്രഹത്തിന് യോഗ്യനായവൻ? വചനം പഠിപ്പിക്കുന്നു, തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുരിശനുഭവങ്ങളെ ഏറ്റെടുക്കുന്നവൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബാംഗങ്ങള്, നമ്മുടെ സഹോദരങ്ങള്, നമ്മുടെ അയൽവക്കക്കാര്, കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ നമുക്ക് ഒത്തിരിയേറെ ഭാരങ്ങൾ തരുന്നതായി നമുക്ക് പലപ്പോഴും തോന്നാം. അവരെയൊക്കെ കുരിശുകളായിട്ട് നമ്മൾ കാണാറുമുണ്ട്. വചനം പഠിപ്പിക്കുകയാണ്, അവരെ ഓരോരുത്തരെയും സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? നമ്മെ വേദനിപ്പിക്കുന്നവര്, നമ്മെ ഉപദ്രവിക്കുന്നവര്, ഭാരങ്ങൾ നൽകുന്നവര്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റി നിർത്തിയിരിക്കുന്നവര്, അവരെ സ്നേഹിക്കുവാനും അവരെ സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കുമ്പോൾ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുന്നവരായിട്ട് നമ്മൾ മാറും. വീണ്ടും ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങള്, ജീവിതത്തിന്റെ പരാജയങ്ങള്, ജീവിതത്തിന്റെ നൊമ്പരങ്ങള് ഏറ്റെടുക്കുവാൻ സാധിക്കുന്നവനാണ് ദൈവസന്നിധിയിൽ വിലയുള്ളതായി തീരുക. നിന്റെ ജീവിതത്തിന്റെ തിന്മ പ്രവർത്തികളിലൂടെ അല്ലാതെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സഹനാനുഭവങ്ങളെയും ഏറ്റെടുക്കാൻ നിനക്ക് സാധിക്കണം. സകല കണ്ണുനീരിനെയും ഏറ്റെടുക്കുവാൻ നിനക്ക് സാധിക്കണം. നൊമ്പരപ്പെടുത്തുന്ന മുറിപ്പെടുത്തുന്ന അനുഭവങ്ങളെ ഏറ്റെടുക്കുവാനായിട്ട് സാധിക്കണം. ജീവിതത്തിന്റെ കാഠിന്യമേറിയ ഉത്തരവാദിത്വങ്ങളെ ഏറ്റെടുക്കുവാനായിട്ട് സാധിക്കണം. ജീവിതത്തിൽ ഓരോ നിമിഷവും ഏത് വേദനയുടെ നടുവിലും സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവരാണ് ഈശോയ്ക്ക് യോഗ്യരായിട്ടുള്ളവര്, അങ്ങനെയുള്ളവരാണ് ഈശോയുടെ അനുഗ്രഹത്തിന് യോഗ്യരായിട്ടുള്ളവര്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിന്റെ കഷ്ടാനുഭവങ്ങളെ, സഹനാനുഭവങ്ങളെ, വേദനകളെ, രോഗങ്ങളെ, പാപാവസ്ഥകളിലൂടെ അല്ലാതെ വരുന്ന സകല കഷ്ടതകളെയും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അത് നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ വലിയ ദൈവാനുഗ്രഹത്തിന് കാരണമായി തീരും. ഈ ഒരു കൃപ ദൈവസന്നിധിയിൽ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ സഹനങ്ങളെയും വേദനകളെയും എല്ലാം ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശുവെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും ഇവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അങ്ങ് ഏറ്റെടുക്കുകയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈശോയെ, ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളുടെയും വേദനകള്, കഷ്ടതകള്, ദുരിതങ്ങള്, സഹനങ്ങള് എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ആ സഹനങ്ങളും വേദനകളും കഷ്ടതകളും ഏറ്റെടുക്കാനുള്ള കൃപ ഇവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇവരുടെ സഹനങ്ങളെ കൃപകളാക്കി മാറ്റുവാൻ, ഇവരുടെ വേദനകളെ അനുഗ്രഹങ്ങളാക്കി മാറ്റുവാൻ കർത്താവെ, ഇവരുടെ ജീവിതത്തിന്റെ കൈപ്പറിയ അനുഭവങ്ങളെ അങ്ങേയെ കണ്ടെത്തുന്ന നിമിഷങ്ങളാക്കി മാറ്റുവാനുള്ള കൃപ ഇവർക്ക് കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ ആരാധന, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും ആമേൻ.